ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന പാറ്റീസ് ആണ്. വളരെ ടേസ്റ്റി, അതേപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ള ഈ സ്നാക്സ് റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾ പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള സ്നാക്സ് രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും അവർ കഴിക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് ഈ ബനാന പാറ്റീസ് തയ്യാറാക്കുന്ന നോക്കാം. സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 6 മൈസൂർ പഴം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസസ് ഇതിലിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുക്കണം. പഴം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ മധുരത്തിനോ ആവശ്യമായ കാര്യങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കിവിടെ പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഹണിയാണ് ചേർക്കുന്നത്. പഴം നല്ലപോലെ വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ഹണിയോ എന്ത് ആണ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പഴം വെന്ത് കിട്ടില്ല, ഉടഞ്ഞു ചേരുകയില്ല. അതുകൊണ്ട് നല്ലപോലെ വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ മധുരം ചേർക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വെന്തുടഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. അടുത്തതായി ഞാൻ സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി 8 കഷ്ണം ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇത് സൈഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ മാറ്റിവെക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗം മിക്സിയുടെ ജാറിലിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കണം. ഇതേപോലെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി മാറ്റിവെക്കണം. അതിനുശേഷം നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് പീസ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് നമ്മൾ തണുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുക്കണം. അധികം കട്ടിയിൽ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഇതേപോലുള്ള ഒരു പീസും കൂടെ ബ്രെഡ് പീസും കൂടെ വെച്ച് ഒന്നും കൂടെ ഒരു ലെയറും കൂടെ ആക്കിയെടുത്തതിന് ശേഷം പഴത്തിൻ്റെ കൂട്ട് ഒരു ലെയറും കൂടെ വെച്ച് അതിന് മുകളിലായി ഒരു ബ്രെഡ് പീസും കൂടെ വെച്ച് നമ്മുടെ സ്നാക്സ് ഇതേപോലെ തയ്യാറാക്കിയെടുക്കണം. അതിനുശേഷം ഒരു അല്പം മൈദയും വെള്ളവും കൂടി ചേർത്തൊരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് റോൾ ചെയ്ത് എല്ലാ ഭാഗത്തും കോട്ടയും വരത്തക്ക രീതിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ബോൾസ് രൂപത്തിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് രൂപത്തിലാണ് പാറ്റീസ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ എല്ലതും ബ്രെഡ് ക്രംസ് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഫ്രൈ ചെയ്തതിനാവശ്യമായ എണ്ണയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എണ്ണ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ സ്നാക്സ് ഫ്രൈ ചെയ്യാനിടാൻ പാടുള്ളൂ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റീസ് ഒന്ന് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ എണ്ണ ഇതിന് മുകളിലേക്ക് കോരിയൊഴിച്ച് ഇരുവശവും ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബോൾസ് രൂപത്തിലുള്ള സ്നാക്സും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സോഫ്റ്റും പുറമെ ക്രിസ്പിയുമായിട്ടുള്ള വെറൈറ്റി ബനാന പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഇതേ രൂപത്തിലൊക്കെ സ്നാക്സ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടത്തോടുകൂടെ കഴിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ എഴുതുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.